This call is now being recorded. Okay. So last class we were discussing exercise and this relation algebra, its different operations, and the final exercise. Six tables, and we need to get the output based on the requirement by using the relational algebra. Okay. ആദ്യമേയുള്ള ഈ മൂന്ന് പ്രോബ്ലം ആൻഡ് ഇറ്റ് സൊല്യൂഷൻ, അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാവർക്കും സിമ്പിളാണ്. ഒരു സിംഗിൾ ടേബിൾ ആയിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ബുക്സ് അതിൻ്റെ അകത്തു നിന്ന് ഇയർ ടൈപ്പ് എടുക്കുക ബൈ യൂസിങ് പൈ ഫോർ പ്രോജക്റ്റ് ഓപ്പറേഷൻ. സിഗ്മ ഓപ്പറേഷൻ ഒരു കംപ്ലീറ്റ് റോ കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ബിക്കോസ് വി നീഡ് ഓൾ ദി ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻറ് ഹു has taken computer sciences major. Okay, so sigma of major equal to C is students, and list of all students with the books that they can borrow. So we have to find all possible combination, so we are using Cartesian product operation. Then list of all book published by McGraw-Hill before 1990, we can use the AND Boolean operator, so we can find this in a single line itself, like sigma publisher equal to McGraw-Hill and year less than 1990. Okay. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ലൈനിലും എഴുതാം, പക്ഷേ രണ്ട് സിഗ്മ ഓപ്പറേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ സിഗ്മ ഓപ്പറേഷൻ്റെ അകത്ത് മെഗ്രോഹിൽ ഓദറായിട്ടുള്ള ബുക്സ് മാത്രം എടുക്കുന്നു, രണ്ടാമത്തേൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് തന്നെ ഇയർ 1990 ബിലോ ഉള്ളത് മാത്രം എടുക്കുന്നു. അങ്ങനെയും നമുക്ക് ചെയ്യാം, ബട്ട് വി ക്യാൻ പെർഫോം ദാറ്റ് ഓപ്പറേഷൻ ഇൻ എ സിംഗിൾ ലൈൻ ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ്. That relational algebra, the nested relational algebra can be also performed. Okay. Then, next was list the name of those authors who are living in Davis. That's also simple, like sigma, address equal to Davis and from authors. Okay, authors in Davis, address Davis in the Salatulla. എല്ലാ ആൾക്കാരെയും എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള നമുക്ക് ഫസ്റ്റ് നെയിം മാത്രം മതി, മീൻസ് നെയിം മാത്രം എടുക്കുന്നു. ഇത് നമുക്ക് രണ്ട് സ്റ്റെപ്പ് എഴുതാം, സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ, ബട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒറ്റ ലൈൻസിന് നമുക്ക് എഴുതാനും പറ്റും. ഓക്കെ. ദെൻ ഐ വാസ് ആസ്കിങ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഓൾഡർ ദൻ 30 ആൻഡ് ഹു ആർ നോട്ട് സ്റ്റഡിങ് CS. ഓക്കെ, സോ ഇത് നമുക്ക് സെറ്റ് ഡിഫറൻസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ബിക്കോസ് ആദ്യം തന്നെ ഒരു സെറ്റ് ഉണ്ടാക്കുന്നു, ഏജ് ഗ്രേറ്റർ ദാൻ 30 ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ മൊത്തം ലിസ്റ്റ് നമ്മൾ എടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ടേക്ക് ദ ലിസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഹൂസ് മേജർ ഈസ് CS. ബട്ട് വി നീഡ് സ്റ്റുഡൻസ് ഹു ആർ നോട്ട് സ്റ്റഡിങ് CS. സോ ജസ്റ്റ് പെർഫോം ദ സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. ഓക്കെ, ദെൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ, ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ഇതെങ്ങനെയാ എഴുതിയെന്ന് മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇത് എങ്ങനെയാ എഴുതിയെന്ന് മനസ്സിലായോ? ബിക്കോസ് ലിസ്റ്റ് ദ നെയിം ഓഫ് സ്റ്റുഡൻറ് ഹു ആർ ഓൾഡർ ദൻ 30 ആൻഡ് ഹു ആർ നോട്ട് സ്റ്റഡിങ് CS, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. So we can get the list of students whose age greater than 30. Okay. Then also we can get the students who studies CSS major. Okay. Now, but we want those who are not studying CS. So just take the set difference operation. Okay. At least adu enginiyana vannathu ennu manasilayo. ആ സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ വഴി എങ്ങനെയാണ് ഓപ്പറേഷൻ വന്നത് എന്ന് മനസ്സിലായോ? ജസ്റ്റ് റിപ്ലൈ. സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ വഴി അതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് മനസ്സിലായോ? വൺസ് അഗെയിൻ, നമുക്ക് വേണ്ടത് നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഓൾഡർ ദാൻ 30
ഓക്കെ ആൻഡ് ഹു ആർ നോട്ട് സ്റ്റഡിങ് സി എസ് ഇത് ടി ലെബോ ഉള്ളതും സി എസ് പഠിക്കാത്തതുമായിട്ട് ആൾക്കാരെയാണ് വേണ്ടത് ഓക്കെ സോ 30 എബോ ഉള്ള സ്റ്റുഡൻസിൻ്റെ മൊത്തം ലിസ്റ്റ് നമുക്ക് ഒന്നാമത്തെ ആ സിഗ്മ ഓപ്പറേഷൻ അതിന് കിട്ടി ഓക്കെ അതിൻ്റെ അകത്ത് നമ്മൾ അവരുടെ ഫസ്റ്റ് നെയിം മാത്രം എടുത്തു ബട്ട് അതിൻ്റെ അകത്ത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ സോറി പല മേജർ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അതിൽ സി എസ് മേജർ എടുത്തിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ട സോ അതിന് വേണ്ടിയിട്ട് സി എസ് മേജർ ആയിട്ട് എടുത്തിട്ട് ആൾക്കാരെ സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നിട്ട് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു ആ കൺസെപ്റ്റ് ഓക്കെ ആണോ ആ ഒരു ഓപ്പറേഷൻ സെറ്റ് ഡിഫറൻസ് വെച്ച് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ഒന്നുകൂടി ഞാൻ പറയാം എന്തായാലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ ഓക്കെ നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത് നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഓൾഡർ ദാൻ 30 ഓൾഡർ ദാൻ 30 ഉള്ള സ്റ്റുഡൻസിനെ മാത്രം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുക സിഗ്മ ഏജ് ഗ്രേറ്റർ ദാൻ 30 ഓഫ് സ്റ്റുഡൻസ് ഓക്കെ ബട്ട് നമുക്ക് എന്താ നെയിം മാത്രം മതി അതുകൊണ്ടാണ് പൈ വെച്ചിട്ടുള്ളത് ഓക്കെ പ്രോജക്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് സിഗ്മ ഏജ് ഗ്രേറ്റർ ദാൻ 30 ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ അകത്തും ഏജ് 30 എബോവ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി അത് ഓക്കെ ആണല്ലോ അതിലാർക്കും ഇഷ്യൂ ഇല്ലല്ലോ അതൊന്ന് റിപ്ലൈ ചെയ്തേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ ദെൻ രണ്ടാമത്തത് എന്തുകൊണ്ട് പൈ വെച്ചു അല്ലെങ്കിൽ പ്രൊജക്ട് ഓപ്പറേഷൻ വെച്ചു നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വേണ്ട സ്റ്റുഡൻറ്റിൻ്റെ നെയിം മാത്രമേ വേണ്ടിയുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നെയിം വെച്ചിട്ടുള്ളത് അതും ഓക്കെ ആണോ ഓക്കെ നൗ അത്രയും കാര്യങ്ങൾ ഓക്കെ ദെൻ നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് നോക്കി ആൻഡ് ഹു ആർ നോട്ട് സ്റ്റഡിങ് സി എസ് സി എസ് പഠിക്കാത്ത ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരാണ് മീൻസ് ഒരു കോളേജ് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുക സിഗ്മ മേജർ ഈക്വൽ ടു സി എസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക സി എസ് മേജറായി എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളുടെ മൊത്തം ഇൻഫർമേഷൻ കിട്ടി അവരുടെ നെയിം മാത്രം എടുത്തു പ്രൊജക്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് അത്രയും ഓക്കെ ആണല്ലോ ഓക്കെ നൗ ഫൈനൽ എന്താണ് സെറ്റ് ഡിഫറൻസ് രണ്ട് ടേബിളിൻ്റെ ഇടയിലുള്ള സെറ്റ് ഡിഫറൻസ് മീൻസ് ഒന്നിലുള്ളതും മറ്റതിൽ ഇല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരാണ് സെറ്റ് ഡിഫറൻസിൻ്റെ ഔട്ട്പുട്ട് വരിക ഓക്കെ സോ ഇവിടുത്തെ ടേം എന്താ നോട്ട് സ്റ്റഡിങ് സി എസ് ആണ് ഇത് സി എസ് പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ സെറ്റ് ഡിഫറൻസ് എടുത്താൽ എന്താ ഇതിലുള്ളതും ഇതിലില്ലാത്തതുമായിട്ടുള്ള കംപ്ലീറ്റ് കുട്ടികളെ ഇൻഫർമേഷൻ കിട്ടിയില്ല ആ റിസൾട്ട് എന്താ സി എസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ ക്ലിയർ ആയോ ഒന്നുകൂടി ലാസ്റ്റ് പാർട്ട് പറയണം ഓക്കെ ഓക്കെ വൈഷ്ണവി ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ ഓക്കെ ആണോ ഒന്ന് റിപ്ലൈ ചെയ്യാം പ്ലീസ് റിപ്ലൈ ആ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോ ഓക്കെ ഫൈൻ ഇനി ഇത് നമുക്ക് വേറെ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ സെറ്റ് ഡിഫറൻസ് അല്ലാണ്ട് സപ്പോസ് ഹു ആർ നോട്ട് സ്റ്റഡിങ് സി എസ് എന്ന് പകരം ഹു ആർ സ്റ്റഡിങ് സി എസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ വേറെ രീതിയിൽ മാറ്റാൻ പറ്റുമായിരുന്നു ഹു ആർ നോട്ട് സ്റ്റഡിങ് സി എസ് എന്ന് പകരം ഹു ആർ സ്റ്റഡിങ് സി എസ് ആണുള്ളതെന്ന് വിചാരിക്കുക രണ്ടും സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിലാണ് പെർഫോം ചെയ്യുന്നത് സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ് ഇൻസ്റ്റെഡ് ഓഫ് നോട്ട് സ്റ്റഡിങ് സി എസ് സ്റ്റഡിങ് സി എസ് ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ സാമ്പിൾ എക്സാമ്പിൾ മാത്രം പറഞ്ഞിരുന്നതാണ് ഇന്നത്തെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ തരാം അതേപോലെ നിങ്ങളും കൂടുതൽ കൂടുതൽ ഞാൻ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അയക്കുന്നുണ്ട് സെപ്പറേറ്റ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നോക്കുക കൂടുതൽ കൂടുതൽ പ്രോബ്ലംസ് നോക്കുമ്പോഴാണ് കൃത്യമായ ഒരു ഐഡിയ കിട്ടുക നിങ്ങളിപ്പം കുറി ചെയ്യുമ്പോൾ പോലും കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ബട്ട് നിങ്ങളിത് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് അല്ലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കുറി ഒക്കെ കാണുന്നത് അപ്പം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടൈം എടുക്കും അതൊന്ന് ഫെമിലിയർ ആയി വരാൻ വേണ്ടിയിട്ട് ഓൺലി തിങ് യു ഹാവ് ടു പ്രാക്ടീസ് നോ പ്രോബ്ലം
എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ലിസ്റ്റ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഓൾഡർ ദാൻ 30 ആൻഡ് ഹു ആർ സ്റ്റഡിങ് സിഎസ്. നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു? സിമ്പിൾ അല്ലേ? അത് ഇന്നത്തെ കാര്യം ആലോചിക്കാനുള്ളത്. I want to set like list of students who are older than 30 and who are studying CS. ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഈ പറഞ്ഞ ആൻസറിൻ്റെ അകത്ത് പോലും അതിൻ്റെ സപ്പാർട്ട് ഉണ്ട്, അതിന് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. Anyone? അഭിനവ്, അർപ്പിത്, നിവേദി, ആർക്കും പറയാൻ പറ്റുമോ? എന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ലിസ്റ്റ് ഓഫ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഓൾഡർ ദാൻ 30 ആൻഡ് ഹു ആർ സ്റ്റഡിങ് സി എസ്. കോംപ്ലിക്കേഷൻ ആണോ ഇത്? രണ്ടും എല്ലാ ഇതും സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ടേബിളുള്ള കാര്യമാണ്, രണ്ട് കണ്ടീഷൻ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. ഇനി ഐഡിയ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഐഡിയ പറ, തെറ്റിക്കോട്ടെ. ഒന്നുകൂടി നിങ്ങൾ ടേബിൾ കണ്ടോ, സ്റ്റുഡൻറ് ടേബിൾ മാത്രം നോക്കിയാൽ മതി. സ്റ്റുഡൻറ് ടേബിൾ കൺസിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ് ഐ ഡി, സ്റ്റുഡൻറ് നെയിം, മേജർ ആൻഡ് ഏജ്. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ് ലിസ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഓൾഡർ ദാൻ 30 ആൻഡ് ഹു ആർ സ്റ്റഡിയിങ് സി എസ്. ആൻസർ പറ. ഇത്രയും കൺഫ്യൂസിങ് പാർട്ടാണോ? ലിസ്റ്റ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഓൾഡർ ദാൻ 30 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ ഒന്നാമത്തെ പാർട്ട്? ഓക്കെ അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ ഒറ്റ ഒരു കാര്യം എക്സ്ട്രാ ചോദിക്കുന്നുള്ളൂ, ആൻഡ് ഹു ആർ സ്റ്റഡിങ് സി എസ്. ഒരു ആൻഡ് വെച്ചിട്ട് ഇവിടെ മേജർ ഈക്വൽ ടു സി എസും കൂടി കൊടുത്താൽ പോരെ? ഇത്രയും ആലോചിക്കാനുണ്ടോ? മനസ്സിലായോ? പൈ എന്താ വേണ്ടത്? HT9 ഓഫ് സിഗ്മ. സിഗ്മ നിങ്ങൾ എഴുതുമ്പോൾ സിമ്പിൾ തന്നെ യൂസ് ചെയ്യണം. ഞാനിവിടെ ഇത് സിഗ്മ എന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു കണ്ടീഷൻ, ഏജ് ഗ്രേറ്റർ ദാൻ 30 ആൻഡ് മേജർ ഈക്വൽ ടു CS of student. ഇത്രയല്ലേ ഉള്ളൂ? ആ ഒരു കണ്ടീഷൻ ഒന്നിച്ചു കൊടുത്താൽ പോരെ? പൈ സിഗ്മ നിങ്ങൾ സിമ്പിൾ തന്നെ വെക്കണം. ഞാനിപ്പം ടൈപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബ്രാക്കറ്റ് കൂടി വരും. ഓക്കെ, ഓക്കെ ആണോ? ഞാനൊരു റിസൾട്ട് ഇപ്പം ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അത് ഓക്കെ ആണോ? സ്റ്റുഡൻറ് നെയിം എടുക്കുന്നു, അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നത് ഏജ് ഗ്രേറ്റർ ആൻഡ് 30 ആൻഡ് മേജർ ഈക്വൽ ടു സി എസ് ഫ്രം സ്റ്റുഡൻറ് എടുക്കുന്നു. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് എന്താണ് നോട്ട് ഈക്വൽ നോട്ട് സ്റ്റഡിങ് സി എസ് എന്നാണ് പറയുന്നത്. അപ്പം എന്ത് മാറ്റിയാൽ മതി? മേജർ യെസ്. അപ്പം നോട്ട് ഈക്വൽ ടു സി എസ് എന്ന് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എഴുതാം. അത്രയും സിമ്പിളാണ് ഇത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമല്ല, സിമ്പിൾ കൺസെപ്റ്റ് ആണ്.
ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മാത്രം മതി. സെയിം കാര്യം ഈ സെറ്റ് ഡിഫറൻസ് വെച്ചിട്ടുള്ള വലുത് ഏരിയ സാധനത്തിന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെയും എഴുതാം. പ്രത്യേകിച്ച് നിങ്ങൾ കൊറീസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഒരു കൊറി എഴുതാം, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈനിലും ഒരു കൊറി എഴുതാം, രണ്ടോ മൂന്നോ ലൈൻസ് എടുത്തിട്ടും ഒരു കൊറി എഴുതാം. ഓഫ് കോഴ്സ് വെൻ വി ആർ കൺസിഡറിങ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആ ഒരു ലൈനിലുള്ള കൊറി ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. അതിനൊക്കെയാണ് കൊറി ഒപ്റ്റിമൈസേഷൻ ഒക്കെ പറയുന്ന കുറേ കൺസെപ്റ്റുകൾ ഉണ്ട്. ഓക്കെ, സോ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയുക, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ പറയുക, നമുക്ക് അടുത്ത എസ് ക്യു എല്ലിലോട്ട് പോകണം. ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നോക്കുക. അസൈൻമെന്റ് ചെയ്യുന്നുണ്ട്, അതും എല്ലാം സിമ്പിളാണ്. അസൈൻമെന്റിലെ പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെയാണോ? ഈ പറഞ്ഞ ഒരു ഇതും നമ്മൾ ഏറ്റവും ലാസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതി, ഇതൊക്കെ ഓക്കെയാണോ? എന്നെല്ലാവരും തന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഏത് പാർട്ടാണെന്നും, പക്ഷേങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഒന്നെല്ലാവരും തന്നെ റെസ്പോണ്ട് ചെയ്യുക. 10-48 സ്റ്റുഡൻസ് ഉണ്ട്. കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, ഇല്ല എങ്കിൽ ഏത് പാർട്ടാണ് മനസ്സിലാവാത്തതെന്നും കൂടി പറയാം. ഇത് ക്ലിയർ ആയിട്ട് വേണം നമുക്കിത് ഈ ടോപ്പിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. റിലേഷണൽ ആൾജിബ്ര അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു റിട്രീവ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ സ്റ്റോപ്പ് ആവുകയാണ്. സോ അതിനു മുന്നേ ഇത് ക്ലിയർ ചെയ്യണം, എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. ഡൗട്ട് ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആയി എനിക്ക് ഉറപ്പിച്ചാൽ മാത്രമേ എനിക്ക് അടുത്ത ടോപ്പിലോട്ട് പോകാൻ പറ്റുക, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഋഷ്വിൻ, ഋഷ്വിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഋഷ്വിൻ, ഋഷ്വിൻ ഓൺലൈൻ ഉണ്ടോ? ഋഷ്വിനായി കൺസെപ്റ്റ് ഓക്കെ ആണോ? ഋത്വിക്, ഋത്വിക് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഋത്വിക്കില്ലേ? അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ഋത്വിക്ക് വരില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ വിഷ്ണു, വിഷ്ണു ഓക്കെ, യു ഡു വൺ തിങ് അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞ. ആശിഷ്, ആശിഷ് ആബ്സെന്റ്. അഭിനവ്, ഓക്കെ. അഭിഷേക്, ഓക്കെ. ആദിത്യ, ഐശ്വര്യ, ഐശ്വര്യ ആബ്സെന്റ്. അഖിൽ സി വി, അഖിലെ ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? അഖിൽ ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾക്കൊക്കെ ആ സമയത്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താണ്ട് പ്രശ്നം. ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ അടിക്കുന്ന എത്ര പ്രശ്നമുണ്ടോ? കാരണം ഇത് പറയുന്നത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമാണ്. നമ്മളോട് ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ്റെ ടൈമിൽ മാത്രമേ ഇത് പിന്നെയും നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നോക്കുന്നുണ്ടാവും. ആൻഡ് എക്സാം അതിനു മുന്നേ നിങ്ങൾക്ക് സീരിയസ് എക്സാം വരും, അതിനൊക്കെ വരുന്ന പ്രോബ്ലംസ് ആണിത്. അഖിൽ കെ, അമൽ സുരേന്ദ്രൻ, അമിന,
അമിന 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 അബ്സെന്റ് അനൈന അനൈന ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? അനൈന കൺസെപ്റ്റ് ഓക്കെ ആണോ? അനിരുദ്ധ് അഞ്ജിത അനുജ അനുപമ ആരോമൽ അരുന്ധദശ്വൻ ഫസ്ന റംഷാദ റംഷാദ ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? റിലേഷണൽ ആൾജിബ്ര ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റൻസ് ഒക്കെ മനസ്സിലായോ? ഋതുൽ ജെറീഷ് ഖദീജ ലിഖിത് ഖദീജ ആബ്സെന്റ് ലിയാന മിഥുൻ മോഹൻ നാസിഫ് റാസി മിൻഹജ് നിഹാൽ സാലി ഷഫീഖ് സാലി ഷഫീഖ് അതെ രാവിലെ ഓക്കെ നബീൽ നന്ദ നന്ദിത നൂഹ പ്രിൻസ് ഋഷികേഷ് നൂഹ ആബ്സെന്റ് ഋഷ്യൻ ഋത്വിക് രോഹിത് സഫീൽ സങ്കീർത്തന സാരംഗ് സഫീൽ സങ്കീർത്തന സാരംഗ് സഫീൽ ആബ്സെന്റ് സേജൽ സെലവിൻ ഷെവിൻ ശിഷ്യൽ തനുശ്രീ തേജ തുളസി വൈഷ്ണവി വിഷ്ണു വൈഷ്ണ യാദവ് 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 ആബ്സെന്റ് അനീഷ് ആൻഡ് അമൽ അനീഷ് അനി അനീഷ് ആബ്സെന്റ് ഓക്കെ യാദവ് ഓക്കെ ഓക്കെ ഈ ലാസ്റ്റ് അറ്റൻഡൻസ് ടൈം കൂടി ഒന്ന് ബാക്കിയുള്ള കൗണ്ട് എത്ര കുറയുന്നുണ്ടെന്ന് കൂടി നോക്കുന്നുണ്ട് ഓക്കെ സോ ബാക്കി എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നൗ വി ആർ മൂവിങ് ടു എസ്ക്യുഎൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഓക്കെ സോ ഡാറ്റാബേസ് ലാംഗ്വേജസ് ദിസ് ഡാറ്റാബേസ് ലാംഗ്വേജസ് വി ഓൾറെഡി ഡിസ്കസ് വാട്ട് ഈസ് ഡാറ്റാബേസ് ലാംഗ്വേജസ് So, database languages are mainly classified into two. What are they? And database languages and then other than the Kyan or Mingo. Database languages. Okay, on the database query language and okay. There are mainly two more main important languages. One is query language. Main classification. Yes, the DDL, data definition language. Then the kitta then adutha kittu DML, data manipulation language. Okay, exactly. DDL and DML. Now എങ്ങനെയാണ് ഈ ഡി ഡി എൽ ആൻഡ് ഡി എം എൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വറി എഴുതുന്നത് നിങ്ങളൊക്കെ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു എസ് ക്യു എൽ ഒക്കെ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും ഇഫ് യു ആർ വർക്കിംഗ് വിത്ത് ദ ഡാറ്റാബേസ് സൈഡ് ഓക്കെ
So data definition language, and it includes create table, alter table, drop table, truncate, comment and rename, and data manipulation, insert, update and delete. Also there is another thing, select. This select query is mainly coming under data query language. Okay, because this select is used for retrieving information from a database. So that's why it's for data query language. So first one is data definition language. Inside that, create table. Create table creates a table with the column name that the user provides. Also, the user need to specify the type of data in each column. Okay, so create table use cheyyunnathu oru table create cheyyan vendittanu. Aa table create cheyyunna samayathu aa create cheyyunna table inde column inde per endanu, adinte data type endanu ennulla karyam koodi adile mention cheyanam. Also primary key undengil adu mention cheyanam. Adu namukku detail aayittu adinte syntax nokkam manasilakkam. So create table. Alter table. Alter table means add or removes a column from table. Means already create cheytha table avade undu. ആ ടേബിളിലെ സ്ട്രക്ചറിനെ നമുക്ക് പിന്നെ ഒന്ന് ആൾട്ടർ ചെയ്യണം എന്നായിരിക്കാം. ആ ടേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റയല്ല, ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റയൊക്കെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ അപ്ഡേറ്റ് വഴിയാണ് വരുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഓൾറെഡി ഞാൻ അതിനോട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ടേബിളിൻ്റെ അകത്ത് ഞാൻ നെയിംസ് ഒന്ന് കൊടുത്തുപോയി, അതായത് സ്റ്റുഡൻറ്റിൻ്റെ അകത്ത് ഒന്നാമത്തെ നെയിംസ് ഒന്ന് കൊടുത്തുപോയി, അതിന് പറയാൻ എനിക്ക് നെയിം നാക്കി മാറ്റണം. അപ്പോൾ ടേബിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ടേബിളിൻ്റെ അകത്ത് പുതിയൊരു കോളം ആഡ് ചെയ്യണം, പുതിയൊരു ഒരു കോളം റിമൂവ് ചെയ്യണം, ഓൾറെഡി ഉള്ള കോളത്തിൻ്റെ പേരൊന്ന് മാറ്റണം, ഒരു പ്രൈമറി കീ ഓൾറെഡി കൊടുത്തതിനെ മാറ്റി വേറൊരു പ്രൈമറി കീ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടേബിളിൻ്റെ സ്ട്രക്ചറിനെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേബിൾ ആൾട്ടർ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡ്രോപ്പ് ടേബിൾ. ഡ്രോപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ടേബിളിനെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. ഡ്രോപ്പ് ടേബിൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത് ഞാനൊരു പി എച്ച് പി മൈ അഡ്മിൻ വെച്ചിട്ട് ഡ്രോപ്പ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഡ്രോപ്പ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്നുകിൽ ടേബിളോ ഡാറ്റാബേസോ, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിന് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. സോ ഡ്രോപ്പ് ടേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ടേബിളിലെ കണ്ടന്റ് അല്ല, കംപ്ലീറ്റ് ടേബിൾ തന്നെ ഫിസിക്കലി അവിടെ നിന്ന് എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടേബിളിലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ ഡിലീറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ദിസ് ഈസ് ഡ്രോപ്പ് മീൻസ് റിമൂവ് ദ ടേബിൾ ഫ്രം ദ ഡാറ്റാബേസ്. ട്രങ്കേറ്റ് എന്ന് പറയുന്നത് ഡി അലോക്കേഷൻ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്താണ് ഡി അലോക്കേഷൻ? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിലീറ്റ് മനസ്സിലാക്കാം. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൻ്റെ അകത്തുള്ള എൻട്രി ചെയ്തിട്ടുള്ള കണ്ടൻസിനെ മാത്രം ഡിലീറ്റ് ചെയ്യുന്ന, റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡിലീറ്റ് എന്ന് പറയുക. ബട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സപ്പോസ് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് മറ്റൊരു ടേബിളിൽ ഫോറിൻ കീ ആയിട്ടൊക്കെയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടാവും. അത് ഒരു ഇറർ മെസ്സേജ് കാണിക്കും, ദിസ് ഫീൽഡ് ഈസ് ഓൾറെഡി ഗിവൺ ആസ് എ ഫോറിൻ കീ ടു അനദർ ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൺസ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജസ് കാണിക്കും. ബട്ട് ട്രങ്കേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങളത് കൂടുതൽ കൺഫ്യൂസ് ആക്കേണ്ട, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ട്രങ്കേറ്റ് ഈസ് യൂസ് ടു ഡി അലോക്കേറ്റ് ദ ഓപ്പറേഷൻ ഓർ ഡിലീറ്റ്. ഡിലീറ്റ് ഓപ്പറേഷൻ എന്താണ് പെർഫോം ചെയ്യുക, സെയിം ഓപ്പറേഷൻ തന്നെയാണ് ട്രങ്കേറ്റ് പെർഫോം ചെയ്യുക. എക്സാക്ട് ഡിഫറൻസ് ഡിലീറ്റ് പറയുമ്പോൾ പറയാം. കമൻറ്റ് മീൻസ് കമൻറ്റ് അബൌട്ട് ടേബിൾ ഓർ ടേബിൾ കോളം. ഫൈനലി റീനെയിം ദ എക്സിസ്റ്റിംഗ് ടേബിൾ. ഓക്കെ, സോ ദീസ് ആർ ദ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജസ്. ഓക്കെ, സോ ക്രിയേറ്റ് ടേബിൾ, ആൾട്ടർ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, ട്രങ്കേറ്റ് ടേബിൾ, കമൻറ്റ് ടേബിൾ ആൻഡ് റീനെയിം ടേബിൾ, ദീസ് ആർ ദ ഡിഫറൻറ്റ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജസ് ഓർ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ്സ്. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ ഒരു ടേബിളിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ദി യൂസർ ഹാവ് ടു ഗിവ് ദ കോളം നെയിംസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് ടൈപ്പ്. ഓൾസോ ഇഫ് ദർ എക്സിസ്റ്റ് എ പ്രൈമറി ടീ പ്രൈമറി കീ വി ഹാവ് ടു സ്പെസിഫൈ ദാറ്റ് ഓൾസോ. ആൾട്ടർ ടേബിൾ മീൻസ് ടു ആഡ് ഓർ റിമൂവ് കോളം ഫ്രം എ ടേബിൾ. അതിന് വേണ്ടിയിട്ടാണ് ആൾട്ടർ ടേബിൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടേബിളിലുള്ള കോളത്തിൻ്റെ നെയിം മാറ്റാനോ പ്രൈമറി കീ മാറ്റാനോ പ്രൈമറി കീനെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒക്കെ നമ്മൾ ആൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്യും. ഡ്രോപ്പ് ടേബിൾ to delete a table. Truncate, it's almost like delete operation in the DML command, data manipulation language, but it has some extra features that I will discuss later. Comment, comment about table or table column, and rename means renaming the existing table. Okay.
These are the different data definition languages. Then data manipulation language and its command, insert. എന്തായിരിക്കും ഇൻസേർട്ടിന്റെ ഫംഗ്ഷൻ അർത്ഥം പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻസേർട്ട്? നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ ബട്ടണിന്റെ ബേസ് എന്തൊക്കെ എന്ത് കമാൻഡ് ഉണ്ടായിരിക്കുക? ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതാണ് സബ്മിറ്റ്. സബ്മിറ്റ് എന്ന് പറയുന്നത് ബട്ടന്റെ പേരാണ്. ആ ബട്ടന്റെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കൊറീസ് ചെയ്തിട്ടുണ്ടാവും. ആ കൊറീസിന്റെ അകത്ത്, യെസ് ആക്ഷൻ പാർട്ടിന്റെ അകത്ത് നമ്മൾ കുറച്ച് കൊറീസ് ചെയ്തു. ആ ആക്ഷൻ പാർട്ടിന്റെ അകത്തുള്ള ഇൻസേർട്ട് എന്ന് പറയുന്ന കൊറി ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ഇൻസേർട്ട് കൊറി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഫോമിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഡാറ്റ കറസ്പോണ്ടിങ് ടേബിളിൽ, ആ ഫോം ഫില്ല് ചെയ്യുന്ന ഡാറ്റ പോകാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിന്റെ കറസ്പോണ്ടിങ് ഫീൽഡിൽ ആ വാല്യൂ എൻ്റർ ആവും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻസേർട്ട് എന്ന് പറയുന്ന ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് കമാൻഡ്. ദെൻ അപ്ഡേറ്റ്. അപ്ഡേറ്റ് മീൻസ് ഇങ്ങനെ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റേനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഓൾറെഡി ആ ഇത് നിങ്ങളിപ്പം ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ലോഗിനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അവിടെ. അത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെയും സബ്മിറ്റ് ബട്ടൺ തന്നെയായിരിക്കും ഉണ്ടാവുക. ആ സബ്മിറ്റ് ബട്ടന്റെ പിന്നിലുള്ള ആക്ഷൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവുക ഈ അപ്ഡേറ്റ് ബട്ടൺ ഓപ്പറേഷൻ ആയിരിക്കും. ആ അപ്ഡേറ്റ് ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ ഓൾറെഡി ടേബിളിൽ നിങ്ങൾ എൻട്രി ചെയ്തിട്ടുള്ള ഡാറ്റേനെ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ ഡാറ്റ നിങ്ങൾ കൊടുക്കുന്ന പുതിയ ഡാറ്റനെ അവിടെ വെക്കും. ഓക്കെ, സോ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ അകത്തുള്ള ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനലി ഡിലീറ്റ്. ഡിലീറ്റ് എന്താണ്? നിങ്ങൾ കൊടുത്ത ഒരു ഡാറ്റ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുള്ള ഡാറ്റേനെ ആ ടേബിളിൽ നിന്ന് റിമൂവ് ചെയ്യുക. അല്ലാതെ കംപ്ലീറ്റ് ടേബിൾ റിമൂവ് ചെയ്യുന്നില്ല, ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ മാത്രം എടുത്ത് റിമൂവ് ചെയ്യുന്നു. ഒരു സെറ്റ് ഓഫ് റോസ് മാത്രം റിമൂവ് ചെയ്യുന്നു. അതാണ് ഡിലീറ്റ് കമാൻഡ്. ഇതൊക്കെയാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ വരുന്നത്. ഫൈനലി സെലക്ട്. സെലക്ട് മെയിൻലി വരുന്നത് ഡാറ്റ ക്വറി ലാംഗ്വേജിലാണ്. അതായത് റിട്രീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സെലക്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സെർച്ച് ഒക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ ഈ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ബട്ടൻ്റെ സെർച്ച് ബട്ടൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ഈ സെലക്ട് ക്വറിയാണ്. ഓക്കെ, ഒന്നുകിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഡാറ്റ സമയത്ത് ടേബിൾ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ക്വറി കമാൻഡാണ് സെലക്ട്. സോ ദീസ് ആർ ദ ബേസിക് ഓപ്പറേഷൻസ്. അഗെയിൻ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആൻഡ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഇൻക്ലൂഡ് ക്രിയേറ്റ് ടേബിൾ, ആൾട്ടർ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, ട്രങ്കേറ്റ്, കമാൻഡ് എൻട്രീനെ. Data manipulation language include insert, update, delete and select. Select mainly comes under data query language. Okay. So ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എസ് ക്യൂ എൽ കമാൻഡ്, ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ്, ക്രിയേറ്റ്, ആൾട്ടർ ആൻഡ് ഡ്രോപ്പ്. ക്രിയേറ്റ്, ക്രിയേറ്റ് എ ന്യൂ ടേബിൾ. ആൾട്ടർ, മോഡിഫൈ എൻ എക്സിസ്റ്റിംഗ് ഡാറ്റ ഒബ്ജക്ട് എസ് എ ടേബിൾ. ഡ്രോപ്പ്, ഡിലീറ്റ് ദ എൻ്റെ ടേബിൾ. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഇൻസേർട്ട് മീൻസ് ഇൻസേർട്ട് എ റെക്കോർഡ്. അപ്ഡേറ്റ്, മോഡിഫൈസ് ദ ഓൾറെഡി ഇൻസേർട്ടഡ് റെക്കോർഡ്. ഡിലീറ്റ് ദ റെക്കോർഡ്സ്. റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ടേബിൾ സ്ട്രക്ചർ അല്ല, ആ ടേബിളിൻ്റെ അകത്ത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു റോ ആണ് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ക്വറി ലാംഗ്വേജ് ഈസ് ടു ക്വറി ഓർ റിട്രീവ് ദ ഇൻഫർമേഷൻ ഫ്രോം ദ ഡാറ്റാ ബേസ് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻ്റ് ലാംഗ്വേജസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കമാൻഡ്സ്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും സിൻടാക്സ് നോക്കാം. നിങ്ങൾ ഇനി പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എസ് ക്യു എൽ ക്രിയേറ്റ് ടേബിൾ. ഫസ്റ്റ് നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ആ ഡാറ്റാ ബേസ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സമയത്ത് നമുക്ക് മാനുവലായിട്ട് പി എച്ച് പി അഡ്മിൻ്റെ അകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓൾസോ ബൈ യൂസിങ് എസ് ക്യു എൽ കമാൻഡ്സ് വി ക്യാൻ ക്രിയേറ്റ് ദ ടേബിൾ. അങ്ങനെയുള്ള എസ് ക്യു എൽ കമാൻഡ് വഴി ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസിക് സിൻടാക്സ് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. ഓക്കെ, സോ എസ് ക്യു എൽ ക്രിയേറ്റ് ടേബിൾ സിൻടാക്സ്. എല്ലാവരും ഈ ഒരു ബ്ലൂ ഇതിൽ ഉള്ള ആ സിൻടാക്സ് നോക്കുക. ക്രിയേറ്റ് സ്പേസ് ടേബിൾ, സ്പേസ് ടേബിൾ നെയിം. നിങ്ങൾക്ക് എന്ത് ടേബിളിന് എന്ത് പേരാണ് കൊടുക്കുന്നത് ആ പേര് കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ, കോളം വൺ. കോളം വൺ മീൻസ് ഏജ് ആണ്, ഏജ്, നമ്പർ ആണ് നമ്പർ എന്നുള്ള ആ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. കോളം വൺ നെയിം ഇറ്റ് കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പ്. കോളം ടു
corresponding data type, column 3 corresponding data type, etc. up to column n corresponding data type, comma, primary key, primary space key, and give the column name. That column name will be act as, or that column will be act as the primary key. Close bracket, semicolon. This is the syntax. Example would come. We want to create a table customer. Create table, space, table name is customer. Open bracket, ID, first column name is ID, and int. We can specify this null values also. Like if we are not accepting the null values, we can place that also. Like ID in space, in this space, not null. Then this field will not accept any null value. We have to give some value in that, some integer value in that. Okay, then name space where care of 20 is size. Okay, here also we can say not null, means that field is also mandatory. Age in the not null, address character 25 means size, etrian size null decision. Salary in of 10, comma, primary key of ID, which means this ID will be acting as a primary key for this table. ഇതാണ് ക്രിയേറ്റ് ടേബിളിന്റെ സിൻടാക്സ്. ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്രിയേറ്റ് ടേബിൾ, ഇറ്റ് സിൻടാക്സ് ആൻഡ് എക്സാമ്പിൾ. നിങ്ങൾ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം തന്നെ എടുക്കുക. ആ ഫോം ഫില്ല് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോമിൽ നെയിം, ഫീ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, റോൾ നമ്പർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഫില്ല് ചെയ്യുന്ന ഡാറ്റാസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓൾറെഡി ഉണ്ടാക്കിയ ഡാറ്റാ ബേസിലോട്ടായിരിക്കും, മീൻസ് ടേബിളിലോട്ടായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. ആ ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്നാമത്തെ ഫീൽഡ് നെയിം ആണ് എങ്കിൽ ഈ രീതിയിൽ നെയിം വെയർ കെയർ 20 നോട്ട് നൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെയർ കെയർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾസോ നിങ്ങൾക്ക് ആ ഫീൽഡ് ബ്ലാങ്ക് ആക്കി വെക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അതിനുശേഷമാണ് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ആ സബ്മിറ്റ് ബട്ടന്റെ പിന്നിലുള്ള ആക്ഷൻ പോയിന്റ് എഴുതിയിട്ടുണ്ടാവുക ഇൻസേർട്ട് കുറി ആയിരിക്കും. അത് നമ്മൾ അങ്ങോട്ട് പഠിക്കാം. ഡാറ്റ മാനിപ്പുലേഷൻ ആണെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെ നോക്കാം. ഇൻസേർട്ട് കുറി ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തു, നിങ്ങൾക്കൊരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, നിങ്ങൾ പിന്നെയും പ്രൊഫൈലിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യില്ലേ. ചേഞ്ച് ചെയ്ത വാല്യൂ കൊടുത്ത് നിങ്ങൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ ബട്ടണിൻ്റെ പിന്നിലുള്ള ആക്ഷൻ്റെ അകത്ത് അപ്ഡേറ്റ് എന്ന് പറയുന്ന കൊറി ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് സിൻടാക്സ് ആ അപ്ഡേറ്റ് പറയാൻ പറയാം. സോ ഇവിടെയാണ് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഫസ്റ്റ് അത് ഇത് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുന്നത് സിൻടാക്സ് ആണിത്, ടേബിളിന് ക്രിയേറ്റ് ടേബിൾ, ക്രിയേറ്റ് സ്പേസ് ടേബിൾ, സ്പേസ് ദ നെയിം ദാറ്റ് യു വാണ്ട് ടു ഗിവ്, ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്. ഇൻ ദാറ്റ് യു ജസ്റ്റ് ഗിവ് ദ കോളൻ നെയിം, കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റിംഗ് എനി നൾ വാല്യൂ, ദെൻ ഗിവ് നോട്ട് നൾ പാർട്ട് ഓൾസോ. ഫൈനലി ആഫ്റ്റർ ഗിവ് ദ ആട്രിബ്യൂട്ട്സ്, കൊമ്മ, പ്രൈമറി സ്പേസ് കീ, ആൻഡ് ചൂസ് വൺ ഓഫ് ദ ആട്രിബ്യൂട്ട് ടു ആക്ട് ആസ് ദ പ്രൈമറി കീ. ദിസ് ഈസ് ദ സിൻടാക്സ് ഓഫ് എസ് ക്യു എൽ ക്രിയേറ്റ് ടേബിൾ. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എസ് ക്യു എൽ ക്രിയേറ്റ് ടേബിൾ ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ആണെങ്കിലാണ് നമുക്കിനി അടുത്തിലോട്ട് പോകേണ്ടത്. ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോ ടേബിളും ആ ടേബിളിൻ്റെ സിൻടാക്സും അതിൻ്റെ എക്സാമ്പിളും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ. ഓക്കെ, ഇപ്പോൾ ഇന്നടുത്ത് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി വെക്കുക, അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.